ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ കമ്പനി റൂളിൻ്റെ അകത്ത് കുറേ നിയമങ്ങൾ പഠിച്ചു ക്രൗൺ റൂളിൻ്റെ അകത്ത് നിയമങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും അവസാനത്തെയും ഇമ്പോർട്ടൻറ്റുമായ രണ്ട് നിയമങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയ്ക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ രണ്ട് നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ ആൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ പി എസ് സി എക്സാംസിന് ഒരുപാട് ചോദിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ രണ്ട് നിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഐ എം അലീഷൻ വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഈ ഒരു ആക്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ആ സമയത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആക്ട് പ്രകാരം പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരു കമ്മീഷനെ അന്നത്തെ ഭരണകരി പരിഷ്കാരങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം സൈമ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അപ്പോൾ ക്ലാസ്സുകൾ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ അപ്പോഴാണ് കറക്റ്റ് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അങ്ങനെ സൈമൺ കമ്മീഷൻ വരുന്നു റിപ്പോർട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ഈ ഒരു ആക്റ്റിനെ സ്വാധീനിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷങ്ങളിൽ എന്ത് നടന്നു റൗണ്ട് ടേബിൾ കോൺഫറൻസസ് അല്ലെ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു നമ്മൾ ഇന്ത്യ ചരിത്രം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് ഒരു ധവള പത്രം എസ്പെഷ്യലി ഈ മൂന്നാം വട്ടമേശ സമ്മേളനത്തെ അടിസ്ഥാനമാക്കി ഒരു വൈറ്റ് പേപ്പർ ബ്രിട്ടീഷ് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് സോ അതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഈ ഒരു ആക്ടിന് എത്താനുള്ള മറ്റൊരു റീസൺ ആണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് റീസൺസ് ആണ് മെയിൻ ആയിട്ട് മുപ്പത്തഞ്ചിലെ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഈ ഒരു നിയമം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നിയമമാണ് ഇത് കാരണം ഈ ഒരു നിയമത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ നമ്മൾ ഏതാന്നൊക്കെ നോക്കും ഇപ്പോൾ ഫെഡറൽ രാഷ്ട്രം ഗവർണർ ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സമ്മാനിച്ച ഒരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ആക്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് നിയമങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആശയങ്ങൾ കടമെടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ ഭരണഘടന കടപ്പെട്ടിരിക്കുന്ന ഒരു നിയമം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഈ ഒരു നിയമം എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഓഗസ്റ്റിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത് പക്ഷേ നിയമ നിയമം നിലവിൽ വരുന്നത് സെയിം വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ വന്നോ ഇല്ല കേട്ടോ രണ്ടു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത് അക്കാലത്ത് ബ്രിട്ടീഷ് പാർലമെന്റ് നടപ്പിലാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമമാണിത് മുന്നൂറ്റി ഇരുപത്തി സെക്ഷൻസും പത്ത് ഷെഡ്യൂൾസും അടക്കമുള്ള ഒരു വലിയൊരു നിയമമാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം കൂടിയാണിത് അപ്പൊ നമ്മൾ പറഞ്ഞു ഈ നിയമം പാസ്സാക്കുന്ന സമയത്തും നിലവിൽ വരുന്ന സമയത്തും രണ്ട് വർഷത്തിലാണ് നിയമം പാസ്സാക്കുന്നതും നിലവിൽ വരുന്നതും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് പാസ്സാക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ് വില്ലിംഗ്ടൺ പ്രഭുവായിരുന്നു ആരാണ് വില്ലിംഗ്ടൺ പ്രഭുവായിരുന്നു നിയമം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു വൈസ്രോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഇന്ത്യൻ വൈസ്രോയ് എന്ന് പറയുന്നത് ലിൻ ലിത്കോ പ്രഭുവാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരിച്ചിരുന്ന വൈസ്രോയ് ആണ് ഏറ്റവും കൂടുതലാന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ശില്പി ആരാണ് സർ സാമുവൽ ഹോറാണ് ഈ ഒരു ആക്ടിന്റെ ശില്പി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ഒരു നിയമമായതുകൊണ്ട് ദിസ് ആക്ട് ഇസ് ഓൾസോ നോൺ ആസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി ഈ നിയമത്തിലൂടെ വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് ഭരണപരിഷ്കാരങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് സോ ഈ ഫെഡറൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എങ്ങനെയാണ് എന്താണ് ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്നത് ഈ എടുത്താണെങ്കിൽ കേരള ഗവൺമെൻറ് ഇന്ത്യൻ സർക്കാർ ഫെഡറലിസം കറക്റ്റായിട്ട് നോക്കുന്നില്ല അപ്പോൾ അതിനെതിരൊരു സമരമൊക്കെ നടത്തിയതായിട്ട് നമ്മൾ ടി വിയിലും ന്യൂസിലൊക്കെ വായിക്കുന്നുണ്ടല്ലേ സോ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും അതെന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളില്ല സംസ്ഥാനങ്ങൾ ഫോം ചെയ്തിട്ടില്ല അപ്പോൾ പ്രവിശ്യകളാണ് പ്രവിശ്യകൾക്കും ഇടയിൽ അധികാരങ്ങൾ വിഭജിച്ചു ഇങ്ങനെയാണ് ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പിന്നെ ഓരോ സർക്കാരിനും കീഴിലുള്ള വിഷയങ്ങൾ നൽകുന്ന മൂന്ന് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ അവിടെ ഒരു മൂന്ന് ലിസ്റ്റുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലേ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ കിട്ടിയേക്കുന്നത് ഈ ഒരു ആശയം അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലിസ്റ്റുകളാണ് ഫെഡറൽ ലിസ്റ്റ് അതായത് കേന്ദ്രം നമ്മളിപ്പോൾ പറയുന്ന യൂണിയൻ ലിസ്റ്റിന് പകരമായിട്ട് അന്നുണ്ടായിരുന്ന ടേമാണ് ഫെഡറൽ ലിസ്റ്റ് പിന്നെ പ്രവിശ്യ ലിസ്റ്റ് അന്ന് പറഞ്ഞല്ലോ അന്ന് പ്രവിശ്യകളായിട്ടായിരുന്നു അപ്പോൾ പ്രവിശ്യ ലിസ്റ്റ് പിന്നെ കൺകറന്റ് ലിസ്റ്റ് ഇതിന് രണ്ടിനു വേണ്ടിയിട്ട് കൺകറന്റ് ലിസ്റ്റ് ഇങ്ങനെ മൂന്ന് ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയതും ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ നിയമമാണ് ഇനി ബാക്കിയുള്ള അധികാരങ്ങളുണ്ടാവും അല്ലേ ഈ മൂന്ന് ലിസ്റ്റുകളിലും പെടാത്ത അത് റെസ്റ്റിഡിയറി പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ റെസ്റ്റുഡിയറി പവേഴ്സ് ആർക്കാണ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം അതിനുള്ള അധികാരം വൈസ്രോയ്ക്കായിരുന്നു സോ ഈ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് ഇങ്ങനെ മൂന്ന് ലിസ്റ്റ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ നിയമമാണ് ഇനി ആയിട്ട് നമ്മൾക്ക് എക്സാമിന് തെറ്റി പോകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഈ ഒരു മുപ്പത്തഞ്ചിലെ ആക്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളുമാണ് ഇത് പ്രവിശ്യാ തലങ്ങളിൽ ഭരണാവകാശം നൽകി ഓ ഈ സ്വയം ഭരണാവകാശം പ്രൊവിൻഷ്യൽ ഓട്ടോണമി നൽകിയ ഒരു നിയമമാണ് മുപ്പത്തഞ്ചിലെ ആക്ട് അപ്പം അതിന് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവിശ്യകളിൽ ഡയാർക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഏർപ്പെടുത്തിയിരുന്നു ഡയാർക്കി സിസ്റ്റം എങ്ങനെയായിരുന്നു ഇംപ്ലിമെൻ്റ് ചെയ്ത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ റിസർവ്ഡ് സബ്ജക്റ്റും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും അങ്ങനെയൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഡയാർക്കി പ്രവിശ്യകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമമാണ് അത് ഈ ഒരു മുപ്പത്തഞ്ചിലോട് വന്നതോടുകൂടി അത് നിർത്തലാക്കി എന്നിട്ട് സ്വയംഭരണാവകാശം നൽകുകയാണ് പ്രവിശ്യകളിലേക്ക് ഇങ്ങനെ ഗവർണറിനെ ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവിനെ നിയമിച്ച് അതിന്റെ തലവനാക്കുന്നത് ആരാണ് ഗവർണറാണ് അപ്പൊ ഗവർണർ എന്നൊരു ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സംഭാവന ചെയ്തതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ നിയമമാണ് ഓക്കെ ഇനി കേന്ദ്രത്തിൽ ഡയാർക്കി അപ്പോ എക്സാമിന് നമുക്ക് കാണുമ്പോൾ കേന്ദ്രത്തിൽ ഡയാർക്കി വന്ന നിയമം ഏതാണ് പ്രവിശ്യകളിൽ വന്ന ഡയാർക്കി വന്ന നിയമം ഏതാണെന്ന് തെറ്റി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു പോഷ്യൻ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പഠിക്കണം കേന്ദ്രത്തിൽ ഡയാർക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എവിടെയായിരുന്നു പ്രവിശ്യകളിലായിരുന്നു അത് മാറ്റി അതെടുത്ത് കളഞ്ഞ് കേന്ദ്രത്തിൽ ഡയാർക്കി സിസ്റ്റം കൊണ്ടുവന്ന നിയമമാണ് മുപ്പത്തഞ്ചിലെ നിയമം ഫെഡറൽ ലിസ്റ്റിന് കീഴിലുള്ള വിഷയങ്ങളെ രണ്ടായി തിരിച്ചു റിസർവ്ഡ് ട്രാൻസ്ഫേർഡ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പ്രവിശ്യാ തലങ്ങളിൽ ദ്വിമണ്ഡലസഭ ബൈ ക്യാമറലിസം കൊണ്ടുവന്നു അപ്പൊ പതിനൊന്ന് പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത് അതിൽ ആറിലാണ് ഇങ്ങനെ ഒരു ബൈ ക്യാമറലിസം അവതരിപ്പിക്കുന്നത് നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പതിൽ ആക്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ക്യാമറലിസം ദ്വിമണ്ഡല സഭ എവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെന്ററിൽ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ ബൈ ക്യാമറലിസം ഇപ്പൊ നമ്മുടെ പാർലമെന്റ് നോക്കുകയാണെങ്കിൽ അവിടെ രാജ്യസഭ ലോകസഭ എന്ന് പറഞ്ഞിട്ട് അപ്പർ ഹൗസ് ലോവർ ഹൗസ് ഉണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഈ ബൈ ക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത് ഡയർക്കിയും ബൈക്ക് ക്യാമറലിസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അപ്പൊ ഇങ്ങനെ പ്രവിശ്യാ തലങ്ങളിൽ ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പ്രവിശ്യാ തലങ്ങളിൽ ബൈ കാമറലിസം കൊണ്ടുവന്നത് ഏത് നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ നിയമമാണ് ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാം പ്രവിശ്യാ തലങ്ങളിൽ സ്വയംഭരണാവകാശം പ്രൊവിൻഷ്യൽ ഓട്ടോണമി നൽകി അവിടെ ഉണ്ടായിരുന്ന ഡയാർക്കി നിർത്തലാക്കി അങ്ങനെ ഗവർണറിലെ ഗവർണറെ എക്സിക്യൂട്ടീവിൻ്റെ തലവനാക്കുന്നു കേന്ദ്രത്തിൽ ഡയാർക്കി കൊണ്ടുവരുന്നു പ്രവിശ്യാ തലങ്ങളിൽ ബൈ ക്യാമറലിസം കൊണ്ടുവരുന്നു ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ നിയമങ്ങളുടെ പരിഷ്കാരങ്ങളാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാലേ അല്ലേ ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ കാരണമായത് പിന്നെ മൂന്ന് കമ്മീഷൻസ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അവിടെ ഒരു കമ്മീഷൻ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് പറയാൻ കാരണം അവിടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഏത് കമ്മീഷനാണ് ഇംപ്ലിമെന്റ് ആവുന്നത് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഇവിടെ വരുമ്പോൾ എന്താ സെൻട്രൽ എന്നുള്ള വാക്കല്ല ഇവിടെ ഫെഡറൽ ഗവൺമെന്റിനാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് സോ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പിന്നെ രണ്ട് പ്രവിശ്യകൾക്കൊക്കെ കൂടി ചേർന്നിട്ട് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് തുടക്കം ഇടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ നിയമമാണ് പിന്നെ ഒരു ഫെഡറൽ കോടതി നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന സുപ്രീം കോടതി ഉണ്ട് അല്ലേ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി ഏതാണ് അത് ഹൈക്കോടതിയാണ് സോ നമ്മുടെ സുപ്രീം കോടതി എന്നാണ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഡൽഹിയിൽ സ്ഥാപിക്കുന്ന കോടതിയാണ് ഫെഡറൽ കോടതിയാണ് പിന്നീട് സുപ്രീം കോടതിയായിട്ട് മാറുന്നത് അങ്ങനെ ഒരു ഫെഡറൽ കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഈ ഒരു ആക്ടിൻ്റെ ഫലമായിട്ടാണ് ഓക്കെ ഇനി അടുത്തത് ഈ നിയമപ്രകാരം വന്ന മറ്റു മാറ്റങ്ങൾ ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തി എന്താണ് ബർമ്മ മ്യാൻമർ അല്ലേ മ്യാൻമർ എന്ന് വന്നിട്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഒന്നാണ് അപ്പോൾ മ്യാൻമറിന്റെ പഴയ പേരാണ് ബർമ്മ അപ്പോൾ ബർമ്മയെ വേർതിരിക്കാനുള്ള കാരണമായ നിയമവും ഈ സെയിം നിയമം തന്നെയാണ് ഈ നിയമം പരിമിതമായ തോതിൽ വോട്ട് അവകാശമൊക്കെ അനുവദിക്കുന്നുണ്ട് ഒരു ടെൻ പെർസെന്റേജ് വോട്ടിംഗ് റൈറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രവിശ്യകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് പ്രവിശ്യകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയം കൈവരിച്ചു പതിനൊന്ന് പ്രവിശ്യകളിൽ എട്ടിലും ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു അപ്പൊ പിന്നീട് നമുക്കറിയാം രണ്ടാം ലോക മഹായുധം ഉണ്ടാവുന്നുണ്ട് അല്ലേ അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ നേതാക്കന്മാരും ബ്രിട്ടീഷുകാരൊക്കെ ഒക്കെ കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രാജിവെക്കുകയാണ് കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കുകയാണ് ഈ ഒരു നിയമത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത് എന്താണ് ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം കാരണം ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും ഇന്ത്യക്കാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വരാജായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇങ്ങനെ കുട്ടി കുട്ടി അവകാശങ്ങളും ചെറിയ ചെറിയ പരിഷ്കാരങ്ങളും അല്ല നമുക്ക് വേണ്ടത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത് സോ ഈ ഒരു ആശയം ഈയൊരു നിയമം എന്ന് പറയുന്നത് അത്ര സ്വീകാര്യതയോട് കൂടിയിട്ടല്ല നേതാക്കന്മാർ കണ്ടത് അതുകൊണ്ട് തന്നെ ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്നാണ് ജവഹർലാൽ നെഹ്റു ഈയൊരു നിയമത്തെ വിശേഷിപ്പിച്ചത് ഇനി കുറച്ച് പേർക്കെങ്കിലും ഈ ഭാഗ്യ കൺഫ്യൂഷനായിട്ട് ഇരിക്കുണ്ടാവും ഈ ഡയാർക്കി ബൈക്ക് ക്യാമറലിസം ഇതൊക്കെ ഏത് നിയമം എവിടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോമാറ്റ് നോക്കാം അപ്പോൾ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം കാരണം എക്സാം നമ്മൾ ഈ ആക്റ്റുകൾ പഠിച്ച് പോകുമ്പോൾ പഠിക്കുമ്പോൾ അത്ര കുഴപ്പം തോന്നില്ല ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഞാനിതിങ്ങനെയായിട്ടൊരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുമ്പോഴാണ് നമ്മൾ പ്രവിശ്യയിലാണോ ഡയ ആർക്കി അത് ക്യാമറലിസം സെൻറ്ററിലാണോ എവിടെയാണോ എന്ത് തേങ്ങയാണെന്നൊക്കെ നമുക്ക് തോന്നും ഓക്കെ അപ്പോൾ അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സമ്മറൈസ്ഡ് ഫോമാറ്റ് നൽകുന്നത് ഡയ ആർ കി ഡയാർക്കി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പ്രൊവിൻസിലാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് അതിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒരെണ്ണം തറമായിട്ട് പഠിക്കാം അതിൽ കൺഫ്യൂഷൻ ഒന്നും പാടില്ല ബാക്കിയുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കാം ഓക്കെ ഡയാർക്കി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പ്രൊവിൻസിലാണ് പ്രവിശ്യകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമപ്രകാരമാണ് പിന്നെ സെൻറ്ററിലെ ഡയാർക്കി കൊണ്ടു വന്നത് ഏത് നിയമമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ നിയമമാണ് നമ്മളിപ്പോൾ പഠിച്ചു ഇനി ബൈക്കാമ്പറലിസം ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഓക്കെ ബൈക്കാമ്പറലിസം ആദ്യം വന്നത് സെൻറ്ററിലാണ് കേന്ദ്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമപ്രകാരം പ്രൊവിൻസുകളിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമപ്രകാരമാണ് ഇനി പി എസ് സിയിൽ എന്താണ് ഈ ഒരു രണ്ട് ആക്ട് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് സെൻട്രൽ പി എസ് സി സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഓക്കെ ഫെഡറൽ പ്രൊവിൻഷ്യൽ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനെ മൂന്ന് പി എസ് സി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മുപ്പത്തഞ്ചിലെ ആക്ട് പ്രകാരമാണ് സോ ഇത് കൺഫ്യൂഷൻ വരരുത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ നിയമം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് എല്ലാവർക്കും സന്തോഷമായില്ലേ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണല്ലേ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഈ നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന കൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്നാണ് ഇവിടെ വാക്ക് ക്ലമൻറ് ആറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിനാണ് അറ്റ്ലിയുടെ പ്രഖ്യാപനം അറ്റ്ലീസ്റ്റ് ഡിക്ലറേഷൻ നടത്തുന്നത് അറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ തുടർന്നിട്ട് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരാനായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ബ്രിട്ടീഷുകാരൊക്കെ തയ്യാറായി അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്ന വൈസ്രോയാണ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയാരാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ആണല്ലേ അപ്പം അദ്ദേഹമാണ് ജൂൺ തേർഡ് പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഒരു പാർട്ടീഷ്യൻ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത് ജൂൺ തേർഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ആ ഡേറ്റ് തന്നെയാണ് ഒരു പ്ലാനിന് വരുന്നത് അങ്ങനെ ഇന്ത്യയെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കുമെന്നൊരു ഡിസിഷനിലെത്തുന്നു കാരണം ഒരു സമയമാകുമ്പോഴേക്കും മുസ്ലിം ലീഗൊക്കെ പാകിസ്ഥാനിൽ നിന്നൊരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെയായിരുന്നു പല നേതാക്കന്മാർക്കും യോജിപ്പുണ്ടായിരുന്നില്ലെങ്കിലും നാട്ടുരാജ്യങ്ങളുടെ മേലുള്ള ബ്രിട്ടീഷ് ആധിപത്യം അവസാനിക്കും ഈ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി തുടരാനോ തീരുമാനിക്കും അതായിരുന്നു ഒരു ആക്റ്റില് പറയുന്നുണ്ടായിരുന്നത് ഒരു നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം അതെല്ലാം സ്വതന്ത്രമായിട്ട് തുടരാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് വൈസ്രോയുടെ ഓഫീസ് നിർത്തലാക്കുകയും വൈസ്രോയ് അവസാനത്തെ വൈസ്രോയാകുന്നത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിർത്തലാക്കുകയും ഓരോ ആധിപത്യത്തിനും അതായത് രണ്ട് ഡൊമിനിയൻ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ഓരോ ആധിപത്യത്തിനും ഒരു ഗവർണർ ജനറലിനെ നൽകുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആകുന്ന വ്യക്തിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഓക്കെ മനസ്സിലായല്ലോ ഇനി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഇപ്പം പി എസ് സി സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റുകളും ഇമ്പോർട്ടന്റ് ആണ് എക്സാംസിന് ചോദിക്കാറുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ നാലാം തീയതിയാണ് പാസ്സാക്കിയത് ജൂലൈ അഞ്ചാം തീയതി തൊട്ടടുത്ത ദിവസം തന്നെ പാസ്സാക്കി അംഗീകാരം ലഭിച്ചത് രാജാവ് അതിൽ സൈൻ ചെയ്യുന്നത് ജൂലൈ പതിനെട്ടാം തീയതിയാണ് ആരാണ് ഒപ്പുവയ്ക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ആരാണ് എന്നുള്ള രീതിയിലൊക്കെ ക്രിസ്ത്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ജോർജ് ആറാമനാണ് ജോർജ് ആറാമനാണ് നിലവിൽ വന്നത് എല്ലാവർക്കും അറിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനെട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനം അങ്ങനെ മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളുണ്ടായി ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാനും ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ എന്ന രാഷ്ട്രവും ഉണ്ടായി ഓക്കെ അപ്പൊ നാല്പത്തി ഏഴിലെ ആക്ട് നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടെ നോക്കാം അവസാനത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ അവസാന നിയമമാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഡിക്ലറേഷൻ നാൽപ്പത്തി ഏഴില് ഫെബ്രുവരി ഇരുപതാം തീയതി ഉണ്ടാകുന്നുണ്ട് അതേ തുടർന്ന് മൗണ്ട് ബാറ്റൺ ഇന്ത്യയിലോട്ട് വരുന്നു ഒരു പ്ലാൻ ഇന്ത്യയെ വിഭജിക്കാനുള്ള ഒരു പ്ലാൻ പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാവുന്നൊരു ഡിസിഷനിലെത്തുന്നു നട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ സ്വതന്ത്രമായി തന്നെ തുടരാനുള്ള അനുവാദം ഉണ്ടായിരുന്നു വൈസ്രോയ് എന്ന ഓഫീസ് എടുത്തു മാറ്റിയിട്ട് പുതിയ ഓഫീസ് സ്ഥാപിക്കുകയാണ് ഗവർണർ ജനറൽ അങ്ങനെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ പ്രഭു അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആവുന്നത് അങ്ങനെ ഈ ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ജൂലൈ നാലാം തീയതിയും പാസ്സാക്കുന്നത് ജൂലൈ അഞ്ചാം തീയതിയും അംഗീകാരം ലഭിക്കുന്നത് ജോർജ് ആറാമൻ ഒപ്പുവയ്ക്കുന്നത് ജൂലൈ പതിനെട്ടാം തീയതിയുമാണ് ഓക്കെ അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങളാണ് അപ്പോൾ ഇതോടുകൂടി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവസാനിക്കുകയാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം അപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് കാരണം തെറ്റിപ്പോകാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് താഴെപ്പറയുന്ന ഏത് ബ്രിട്ടീഷ് ആക്ടിന്റെ പേരിലാണ് അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് നിയമപ്രകാരമാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റീൻ ആണ് ആയിട്ടുള്ള ആൻസർ ഇനി പ്രൊവിൻഷ്യൽ പി എസ് സി പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ഫെഡറൽ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് എന്ന നിയമമാണ് അത് കാരണം അത് വരാൻ ആ കമ്മീഷൻസ് ഒക്കെ വരാൻ കാരണമായിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ കുറിച്ച് ശരിയല്ലാത്തവ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആണല്ലേ ഒരുപാട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടപ്പെട്ടിരിക്കുന്ന ഒരു നിയമമാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്ന് തെറ്റാണ് മുപ്പത്തി ഏഴിനാണ് നിലവിൽ വരുന്നത് കേന്ദ്രത്തിൽ ബൈ ക്യാമറലിസം കൊണ്ടുവന്നു ശരിയല്ലാത്തവയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ രണ്ട് എന്തായാലും ശരിയല്ല കേന്ദ്രത്തിൽ ബൈ ക്യാമറലിസം കൊണ്ടുവന്നത് മുപ്പത്തഞ്ചിലെ നിയമമാണോ അല്ല കേന്ദ്രത്തിൽ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമമാണ് സോ അതും തെറ്റാണ് രണ്ട് മൂന്നുള്ളതാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ബൈ ക്യാമറലിസം ഡയാർക്കി ഡയാർക്കി ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത് പത്തൊമ്പത് പത്തൊമ്പതിലെ പ്രവിശ്യലിൽ ഒറ്റ കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണോ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് പഠിക്കാം ഇനി മാത്സ് ഫോളോയിങ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വൈസ് റോയ് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് നോക്കാം ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലെമൻ്റ് ആറ്റ്ലി ആറ്റ്ലീസ്റ്റ് ഡിക്ലറേഷൻ നമ്മൾ പറഞ്ഞല്ലേ അറ്റ്ലീസ്റ്റ് ഡിക്ലറേഷൻ അപ്പോൾ ആറ്റ്ലി ആണ് ഈ നിയമമൊക്കെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതും അദ്ദേഹമാണ് സോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യയുടെ വൈസ് റോയ് കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത് മൗണ്ട് ബാറ്റൺ പ്രഭു തന്നെയാണ് കോൺഗ്രസ് ആയിരുന്നത് ജെ ബി കൃബാലനിയാണ് സോ ഇതിൻ്റെ ആൻസർ ഒന്ന് ബി ഒന്ന് ബി വരുന്ന ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ നിയമം ഡാഷ് എന്നതിനായി നൽകിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവിശ്യ സ്വയംഭരണം ഫെഡറേഷൻ ഓൾ ഓഫ് ദി അബവ് എന്താണ് ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ് അല്ലെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് സോ ഇതോടുകൂടി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ് അവസാനിക്കുകയാണ് ഇതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും കൂടിയിട്ട് ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ പറയണം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒരു മാരത്തോൺ പോലെ പെട്ടെന്ന് ഒന്നുകൂടെ ഓർത്തെടുക്കാനും പിന്നെ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്ലാസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസിൻ്റെയൊക്കെ നോട്ട്സ് ടെലിഗ്രാം ചാനൽ ഇടുന്നതായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഞാൻ ഇട്ടിട്ടില്ല അതും ഇതും കൂടെ ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്തേക്കാം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഏത് ക്ലാസ്സും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് സോ പ്ലീസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ട് അവർ ചാനൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ